ഇതൊരാളുടെ മമ്മിയാണെന്ന് ആളെ ഭർത്താവ്. പക്ഷേ മറ്റേ കണ്ട മമ്മീനേക്കാളും ഡിഫറെൻ്റ് ആണ്. അതിലും ഫോട്ടോ ഒന്നുമില്ല, ഓരോ റീജിയണിലും ഓരോ റീജിയണിലും വേറെ ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധാരണക്കാർക്ക് അല്ലാതെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ കെ മാലോസ്. ഇപ്പം നമ്മളോട് എവിടെയുള്ളതെന്ന് നിന്നു നമ്മളിന്ന് ബ്രിട്ടീഷ് മ്യൂസിയം കാണാനാണ് വന്നത്. അതെ, നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ അവിടെയാണ് ഉള്ളത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ അവിടേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ ലണ്ടനിൽ നിന്ന് ആക്ച്വലി നമ്മുടെ സ്ഥലത്തു നിന്ന് ക്യാമറമെല്ലാം ഏകദേശം 40-50 മിനിറ്റ്സ് ആണ് ബസ്സിൽ, ഒറ്റ ബസ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്താം. എല്ലാം സെൻട്രലിൽ തന്നെയാണ്, എല്ലാം സെൻട്രലിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഈ മ്യൂസിയത്തെ കുറിച്ച് പറയാം, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഓരോ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഈ മ്യൂസിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1754-ൽ ഇതിൻ്റെ ഈ മ്യൂസിയം രൂപീകരിച്ചത്. പിന്നെ ഈ വേൾഡിലെ തന്നെ ആദ്യത്തെ പബ്ലിക് നാഷണൽ മ്യൂസിയം എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് മ്യൂസിയമാണ്. ഏകദേശം 94 ഗ്യാലറികളുടെ ഡിഫറെൻ്റ് വെറൈറ്റി ഗ്യാലറീസ് ഇവിടെയുണ്ട്. സോ ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല രാജ്യത്തിൻ്റെ പല ദേശത്തിൻ്റെ എക്സിബിറ്റ്സ് ഉണ്ട്. ചൈന, ജപ്പാൻ, ഇന്ത്യ, ഈജിപ്റ്റ്, അങ്ങനെ കുറേ സ്ഥലത്തിൻ്റെ ഉണ്ട്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മ്യൂസിയമാണ് ഇത്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. നമ്മളതിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാൻ പോകാം, ബ്രിട്ടീഷ് മ്യൂസിയം എഴുതിയിട്ടുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന പല സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. വൺ വേ സിസ്റ്റമാണ്, കോവിഡ് കാരണം അതുകൊണ്ട് ആൾക്കാർ ലൈൻ നിൽക്കുന്നു കയറാൻ വേണ്ടി. ഞങ്ങൾ ലൈൻ നിൽക്കാൻ പോവാണ്, മാസ്ക് ഇടുവാണ്. പിന്നെയും നമ്മൾ ക്യൂയിൽ നിൽക്കുവാണ്. പുറത്ത് കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. മാസ്ക് വെച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിനകത്ത് കാരണമെങ്കിൽ മാസ്ക് വേണം. നമ്മുടെ ടിക്കറ്റൊക്കെ നമുക്ക് ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിടാം. ഓൺലൈനാണ്, ഫ്രീ ആണ്, എൻട്രൻസ് ഫ്രീയാണ്. പക്ഷേ സ്ലോട്ട് ബുക്ക് ചെയ്യണമെന്നാണ്. അഡ്വാൻസ് ബുക്ക് ചെയ്താലേ നമുക്ക് അതിനകത്തേക്ക് എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വരുന്നതിന് തലേദിവസം ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ തിരക്കില്ലെങ്കിൽ അന്ന് ടിക്കറ്റ് കിട്ടും. ഇവിടെ ബുക്കിംഗ് ഇല്ലാതെ നിങ്ങൾ കയറി പോകാൻ പറ്റത്തില്ല. ടിക്കറ്റ് ഫ്രീ ആണ്, ബുക്കിംഗ് ഫ്രീ ആണ്. ഇപ്പോൾ എൻ്റെ ഗേറ്റ് ആണ്, എൻട്രൻസിൻ്റെ ഗേറ്റ് ആണെന്ന് തോന്നുന്നു. Hello. Fine. Straight down, thank you. Thank you. എൻട്രൻസ് കഴിഞ്ഞു, അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇനി അകത്ത് ഇനി ഒരു ചെക്കിങ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്, ഈ വഴി കൂടെയാണ്. പിന്നെ വേറൊന്നുമില്ല, നിങ്ങൾ ടിക്കറ്റ് ഓൺലൈൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്താൽ മതി. ലണ്ടൻ ഗവൺമെൻറ് ഉണ്ടുള്ള മ്യൂസിയം ഫ്രീ ആണ്, അല്ലാതെ ഉണ്ട്. അല്ലാതെ പെയ്ഡ് ഒത്തിരി മ്യൂസിയംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് മ്യൂസിയത്തിൻ്റെ നല്ലൊരു എൻട്രൻസ് ആണ്. മേ ബി സൂപ്പർ അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ.
നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് Okay. I am Lucia and we are from Spain. Spain. And you're studying here, right? Yeah, we're students. Okay, musicians. Yeah. Yeah. Upcoming musicians. Yes. Right? Yeah. Well, we've been musicians for we are musicians. A long time. Okay. Yeah. We would like to visit Spain once. Like, yeah. We don't decide it yet. We have a plan is for Is there Spain. Any city you want to... No, you have to tell me whichever not the city yet. You can you cover. Because we are from there, so we can... any idea. Just we want to visit Spain, but we don't have any idea. Any idea about that? But we only viewed in photos and movies. Yeah. That's great. Yeah. And that favorite Money Heist. Have you watched? That's in Madrid. Madrid. Yeah. 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 The Money Heist, the series. Haven't you seen? No. Well, I've never seen it. I mean, I don't know the name in Spanish. Yeah, maybe the translation is completely different. The translation is different. But yeah. It's in Spanish, right? Yeah, it's in Spanish, but the name is different in Spanish. Oh. That's the English name for the series. Oh, okay, yeah. Maybe that's it. La Casa de Papel. You haven't seen? No. You're from Spain and you haven't seen? Yeah, I know. Everyone I know who's not from Spain has seen it. Yeah. That's why you want to visit Madrid. It's lovely, Madrid. It's lovely. Yeah. Madrid, Barcelona. We studied Seville. Barcelona for 4 years. Oh, yeah. Okay. Yeah. Barcelona is very famous. Yes, yeah, it is. Yeah. Yeah. And it's lovely. Yeah. Especially this more time of the year. Okay. Yeah. 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 It's more sunny. Of course, it's lots of things to do. Wow. Yeah. So what's the best thing that we can do in Barcelona? What would you suggest? Visiting Barcelona. The architecture. Yeah. Okay. Yeah. It's a beautiful architecture from Gaudí, the museums. You know, La Sagrada Familia. Yeah. Okay. Yeah. Okay. Yeah. And what about the food items? Spicy or? Could be like food. Yeah, food items. Yeah. But patatas bravas, there is a type of that could be spicy. Oh, okay. It is not that spicy. Okay. Indian foods, have you ever tried? I love it. You tried? Yes. Oh, that's great. I mean, I used to be a Bollywood dancer. Sorry? I used to be a Bollywood dancer. Oh. So, yes, I have a past. Oh, that's good. Yeah. Yeah. Yeah, she has lots of sauces. In the house? Yeah. Like which one? Like the typical one, Balti and tandoori. Oh, okay, that's great, that's great. About your dancing? About dancing? I started like commercial Bollywood and everything. And then I started to do Kathak. Kathak? Yeah, a little bit. My God. That's good. It was good. Cool, but I had to... leave it because it was too many hours with music. Ah, yeah. But in another life... I will be a dancer. Wow. Yeah. I want to be a dancer too. Any step for audience? That's good. Okay, so where did you learn the dance from? I mean, from teachers that they were back in Spain. Yeah, in Spain. Ah. They had some teachers like from India. Yeah. Oh. I banana. Oh. അപ്പൊ നമ്മള് ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ ഒരു പുറകിൽ കൗണ്ടർ കാണുന്നുണ്ട് ആ കൗണ്ടറിൽ സ്കാൻ ചെയ്ത് നമ്മുടെ അകത്തെത്തി അകത്ത് പറ്റിയില്ല അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സംഭവം എന്ന് വെച്ചാൽ ഒരു 350 BC ഒരു ശിലയാണ് അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു രാജാവിന് ഈജിപ്തിലുള്ള ഏതോ രാജാവിന് ഗിഫ്റ്റ് കൊടുത്ത ഒരു ഇതാണ് സംഭവമാണ് അതാണ് ആദ്യം കാണുന്നത് അതിന് കേടുപാടുകളൊന്നും ഇല്ലാതെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് മേലുള്ള ഇതുണ്ട് ഗ്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ അത് തോന്നുന്നു വികൃതമായ ഏഴ് ടണ്ണി കുട്ടികൾ പോയിട്ടുണ്ട് ഇതിന് ടർക്കിന്ന് കൊണ്ടുവന്നു തുർക്കിന്ന് കൊണ്ടുവന്നു States of Sorry about the date of the drama and some videos were built 50 years after that. Which states about... That is BC. 350-370 BC കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഒരു സിംഹത്തിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത് അതിന് ഏകദേശം 8 ടണ്ണിൽ കൂടുതൽ ഭാരമുണ്ട്
ഇത് പണ്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ കുറച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും തന്നെയും അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. അത്രയും പഴക്കമുള്ളൊരു ഇതാണ്. എനിക്കിതിൻ്റെ റൂഫ് ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ് കാണാൻ. നമ്മളിനി കാണാൻ പോണേ ഇത് ഏതോ ഒരു സ്റ്റോളാണ് തോന്നുന്നു, ബുക്ക് സ്റ്റോൾ പോലെ. നമ്മളകത്തോട്ട് കയറുവാണ്. ഈജിപ്തിലോട്ടാണ് പോകുന്നത്. ഇതെല്ലാം ഈജിപ്തിൻ്റെ മമ്മിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റ് കാരണം തന്നെ ഒരു സ്റ്റോണാണ് കാണുന്നത്. സ്റ്റോണിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഈജിപ്തിൽ എന്താണ് അറിയില്ല. വാട്ട് ഈസ് ദ സ്റ്റോൺ? കണ്ടറിയാനൊക്കെ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോണാണ്. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 196 BC ഉള്ള സ്റ്റോണാണ്. അതിൽ എന്തൊക്കെയോ ആലേഖനം ചെയ്തിട്ടുണ്ട്. അറബിക്കിലാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. അറബിക്കിലാണോ കണ്ടിട്ട് അറബിക്കാണെന്ന് തോന്നുന്നു. അത് വേറെന്താണെന്ന് അറിയത്തില്ല. അറബിക്കിലുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കാണ് അറബിക്കാണെന്ന് തോന്നുന്നു. ഒരുപാട് ലാംഗ്വേജിലാണ് തോന്നുന്നത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെ ഉണ്ട്? ഏതോ രാജാവിന്റെ തല, ഹെഡ് ഓഫ് ദി കിംഗ് തുത്മോസ്. ഇതൊക്കെ മമ്മി സിനിമയ്ക്കത് കണ്ട കുറച്ച് സാധനമാണ്. പ്ലീസ് ഡു നോട്ട് ടച്ച്. ആരെയോ വർഷിപ്പ് ചെയ്യുന്ന ഫോട്ടോ ആണിത്. അവരുടെ എന്തോ ഒരു കസ്റ്റം ഫോളോ ചെയ്യുക അവരിവിടെ. പണ്ടത്തെ ആണല്ലോ ഇത്ര വർഷം പഴക്കമുള്ളത്. ഇതൊക്കെ എല്ലാം 1390-1400 BC സംഭവങ്ങളാണ്. എന്തായാലും ഇപ്പം എത്ര എത്ര വർഷത്തെ പഴക്കമുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഈ കാണുന്ന ഫാൾസ് ഡോസ് ആണ്. അതായത് ഈജിപ്ഷ്യൻ പിരമിഡില്ലേ, പിരമിഡിൻ്റെ അകത്ത് മമ്മീസിനെ അടക്കം ചെയ്യുന്ന പിരമിഡ്സിൽ ചെയ്തിരിക്കുന്ന ചിത്രകലാ രീതികളാണ്. അതായത് കൊത്തുപണിയും കാര്യങ്ങളും ഡോറ് കണക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഇതെല്ലാം അതിനകത്തുള്ളതാണ്. മമ്മിയുടെ പിരമിഡിൻ്റെ അകത്ത് മമ്മി ഉള്ള സ്ഥലത്തുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇവിടുത്തെ ഓരോ സ്റ്റാച്യൂകളാണ് ഈജിപ്തിൽ ആ സമയത്തുണ്ടായിരുന്നത്. ഇവിടെ കുറേ ഇങ്ങനത്തെ സ്റ്റാച്യൂകളുണ്ട്. ഈജിപ്തിൻ്റെ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈജിപ്ഷ്യൻ ഭാഷയുടെ ഇൻസ്ക്രിപ്ഷൻസ് ആയത്. കുറേ രാജാക്കളുടെ തലയും വാലും ഒക്കെ ഉണ്ട് ഇവിടെ. ഗാർഡിയൻ ലയൺ, ഇതാണ് ഗാർഡിയൻ ലയൺ. ഇത് 865-860 BC ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പണ്ടത്തെ അതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. എപ്പോഴും ഒരു കേടുപാടും കൂടാതെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സമയത്തിൻ്റെ ബാക്കിയാണ്. വലിയൊരു ശിലയാണ്, ഒരുപാട് വലിയ ശിലയാണ്. പിന്നെ ഇവിടെ ബേസിക്കലി എന്നാ സ്റ്റോൺ വർക്കാണ് ആ സമയത്തിൻ്റെ ആയതുകൊണ്ട്. ഇതെല്ലാം പണ്ടത്തെ ആൾക്കാർ കല്ലിൽ കൊത്തുപണി ആടുകൾ നമ്മുടെ അവിടുത്തെ മുനിപ്പാരെ പോലെ ഇരിക്കുന്നു താടി ഒക്കെ കണ്ടിട്ട്. പുരാതന ഞാൻ പറഞ്ഞതാ, മുനിയെ പോലെ ഇരിക്കുന്നു. നമ്മൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗ്രീസിൻ്റെ കുറേ ഹിസ്റ്ററിയാണ്. അവിടുത്തെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളും
ഇതൊക്കെ 1450 ആ കാലഘട്ടം 1450 BC നിർമ്മിച്ച സാധനമാണ്. സിൽവർ ബോൾ വിത്ത് വൺ ഹാൻഡിൽ. എന്തിനാണ് ഒരു പിടി? ഒരു പിടിയുള്ള സിൽവർ ബോണ്. ഇത് ഗോൾഡാണ്. അത് ഗോൾഡ്. ഗോൾഡ് കോബ്ലറ്റ് ചെന്ത് ഗ്ലോബറ്റ് വിത്ത് വൺ ഹാൻഡിൽ. വൺ ഹാൻഡിൽ ഇതൊക്കെ പണ്ട് ബിസി കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഭരണങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ, പണ്ടത്തെ ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫറോഹുമാർ രാജാക്കന്മാരെ ഉപയോഗിക്കുന്ന കാണുന്ന ഇതാകട്ടെ ഓരോ അവശിഷ്ടങ്ങളാണ്. പിന്നെ ജ്വല്ലറി ഈജിപ്ത് വർഷങ്ങളുള്ള ജ്വല്ലറീസാണ്. ഇതൊക്കെ സ്വർണ്ണ, കുറേയൊക്കെ സ്വർണ്ണ. ചെമ്പ് പാത്രം, കത്തി, പിന്നെ ഈ കാണുന്നതെല്ലാം രാജ്യം അന്ത് ഉപയോഗിച്ചിരുന്ന ഓരോ ഭരണകാര്യത്തിന് ഉപയോഗിച്ച മുദ്രകളാണ്, ഓരോ സീലുകളാണ്. നമ്മളിന്ന് സീൽ ചെയ്തില്ലേ, അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന സീലുകളാണ് ഇതെല്ലാം. ഓരോന്ന് ഓരോ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സീൽസാണ്. ബ്രോൺസ് ഏജില് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്, ബ്രോൺസ് ഏജില് ഉപയോഗിച്ചിരുന്ന അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പാത്രങ്ങളും അവരെ ആവശ്യം ഭരണികൾ, വൻ ഭരണികൾ. പണ്ട് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാകും ഉപയോഗിക്കുന്ന വൻ ഭരണികളും അതുപോലെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെയാണ് നമ്മൾ ബ്രോൺസ് കാലഘട്ടത്തിൽ ഉപയോഗിച്ച സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് ബലവ ഗേറ്റ്സ് ആണ്, ബലവ ഗേറ്റ്സ്. ഈ കാണുന്നത് പണ്ട് ഉപയോഗിച്ചിരുന്ന വലിയ ഗേറ്റുകളാണ് രാജാക്കന്മാർ. അതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷനാണ്. പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന ബ്രോൺസ് ആക്ച്വൽ ബ്രോൺസ് എന്നതിൽ പറഞ്ഞേക്കുന്നത്, അതായത് പണ്ടത്തെ നമ്മളെ സിനിമയിലേക്ക് കാണുന്നില്ലേ പടുകൂട്ടൻ ഗേറ്റുകൾ, അതിനകത്തൊരു ഗേറ്റ് തന്നെയാണ് ഇത്. ബ്രോൺസിലാണ് അതിൻ്റെ ബാക്കി അസംബ്ലി എല്ലാം. ഇത് ഇടയ്ക്കുള്ളത് വുഡനാണ്. അതിനിടയ്ക്കുള്ള ഇത് പോണത് സ്ട്രെങ്തൻ ചെയ്യാൻ ബ്രോൺസിലാണ്. അതിലൊത്തിരി ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ കല്ലിലുള്ള ചിത്രപ്പണികളാണ്. ഇന്നത്തെ ആൾക്കാരൊക്കെ ഇത്രയും ആയുധങ്ങൾ വെച്ച് ചെയ്തത് അവരെന്ന് ഇത്രയും മെഷീനറി ഒന്നും ഇല്ലാത്ത BC കാലഘട്ടത്തിൽ ചെയ്തു എന്നുള്ളതാണ്. പണ്ടത്തെ മനുഷ്യർ വേട്ടയാടലിനെ കുറിച്ചുള്ള ചിത്രരചനയാണ്. ഓ, ഓരോന്നും കഥയാണ്, കഥ പോലെയാണത്. സ്റ്റോറിലേക്ക് സ്റ്റോറ് നമ്മുടെ സിംഹത്തിന് പിടിക്കുന്നതാണ്, സിംഹത്തിന് കൊല്ലുന്നതും വേട്ടയാടുന്നതിനെ കുറിച്ചുള്ളത് ഇതാണ്. അമ്പ് ചെയ്യുന്നത് അമ്പ് സിംഹത്തിന് തല കൊണ്ടു ചെയ്തു ചെയ്യുന്നു. പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് പണ്ട് ഉപയോഗിച്ചിരുന്ന എന്ത് മനസ്സിലായത്, നമ്മുടെ അമ്പ് വില്ലില്ലേ, വില്ല് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഹെഡാണ്, ആരോ ഹെഡാണ്, ഇരുമ്പിൻ്റെയും അതുപോലെ എല്ല് കൊണ്ടുണ്ടാക്കിയത് ആരോ ഹെഡ്സാണ്. പിന്നെ ഈ കല്ലുകൾ, കവണ, നമ്മളിൽ ആ കല്ലടിച്ച് വിടുന്ന സാധനം, പിന്നെ എന്തോ ഒരു അയൺ റോഡ് കണക്കത്തെ സംഭവം, ഇതെല്ലാം പണ്ട് മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് തോന്നുന്നു. ഗ്രീസിൻ്റെ ഒരു സംഭവങ്ങളാണ്. എനിക്കൊന്ന് മാർബിളില് ഇത് ചെയ്ത സാധനങ്ങളാണ് തോന്നുന്നത്. ഇത് ക്ലോസ്ഡ് ആണ്. ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ സംഭവമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു ചിത്രരചനയായിട്ട് നമുക്ക് തോന്നുന്നു, അല്ലേ ജിംബ്രോ? ഹിസ്റ്ററിയൊക്കെ എടുത്ത് പഠിക്കുന്നവർക്ക് ഒത്തിരി ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടാവും ഇതിന്.
അത്യാവശ്യം നല്ലപോലെ നടക്കുന്നുണ്ട് കേട്ടോ. ഈജിപ്തിൻ്റെ പഴയ കാലത്തിലുള്ള സാധനങ്ങൾ ചെരുപ്പുണ്ട്, പണ്ടത്തെ ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തെ ചെരുപ്പ്. നടന്ന് നടന്ന് ഇത് കിട്ടുന്നില്ല. എന്താ മീൻ വല്ലേ കയറോ? കയറോ ചൂണ്ട, അതുപോലെ മൺവെട്ടി ചൂണ്ട. ക്ലിയോപാട്രയുടെ മമ്മിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് 17-ാമത്തെ വയസ്സിൽ ഡിസീസ് വന്ന് മരിച്ചു പോയ, എന്തോ അസുഖം വന്ന് മരിച്ചു പോയ ക്ലിയോപാട്രയുടെ മമ്മിയാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീം കൊടുത്തിട്ടുണ്ട്, പിക്ചറിൻ്റെ എക്സ്ട്രീം കൊടുത്തിട്ടുണ്ട്. ഈ മമ്മിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊത്തിരി ലേയേഴ്സായിട്ട് അതിനെ പൊതിഞ്ഞാണ് സൂക്ഷിക്കുന്നത്. ഒത്തിരി ലേയേഴ്സുള്ള കവറിങ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ബോൺസിനൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഏറ്റവും ഔട്ടർ കവറിൽ ഈ മരിച്ച ക്ലിയോപാട്രയുടെ ഒരു ഫോട്ടോയും ആലേഖനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ ഫോട്ടോയുടെ, ആ മരിച്ച ആളുടെ ഫോട്ടോയും ഇതിൻ്റെ പുറത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിന് ഏകദേശം എത്ര വർഷത്തെ പഴക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 AD ഉള്ള ഇതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഒരാളുടെ മമ്മിയാണ്. ആളെ പറഞ്ഞ പക്ഷേ മറ്റേ കണ്ട മമ്മീനേക്കാളും ഡിഫറെൻ്റ് ആണ്. അതിൽ ഫോട്ടോ ഒന്നുമില്ല. ഓരോ റീജിയൻ ആണെങ്കിലും ഓരോ റീജിയൻ വേറെ ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധാരണക്കാർക്ക് അല്ലാതെ ഒരുപാട് ലേയേഴ്സ് ഓഫ് കവറിങ് ഉണ്ട്. അതിൽ ഒത്തിരി ലെയർ ഒന്നും കാണാൻ പറ്റുന്നുണ്ട്. അതൊരു മനുഷ്യ ആളുടെ ഒരു 30 BC ശേഷം ഉള്ളൊരാളുടെ മമ്മിയാണ് ഈ കാണുന്നത്. ഒത്തിരി മമ്മികളുണ്ട് ഇവിടെ. ഇതൊരു, ഇതതുപോലെ വേറൊരു മമ്മിയാണ്. അങ്ങനെ ഒരു സ്കെൽറ്റിൻ്റെ ഇതും എക്സ്റേയുടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. 600-700 BC ഉള്ള മമ്മിയാണിത്. ഓരോ മമ്മിക്കും ഓരോ സവിശേഷതകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മമ്മീനെ ഇങ്ങനെ നേരിട്ട് കാണാൻ അവസരം കിട്ടുന്നത്. ഇതൊരു മമ്മിയാണ്. മമ്മിയോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ രാജകുടുംബത്തിലുള്ള ആൾക്കാരുടെ മമ്മിയായി, കാരണം കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവർ, ഇത് ഇതിൻ്റെ അകത്താണ് ഈ മമ്മി ഉള്ളത്. ഇപ്പോഴും അതിനകത്ത് സ്കെൽറ്റൻ ഉണ്ട്. ഇതെല്ലാം ഒറിജിനൽ മമ്മിയാണ് കേട്ടോ. ഓരോ മമ്മിയേക്കും വേണ്ടുന്ന ഡെക്കറേഷനാണ്. എന്തൊക്കെയോ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെന്ത് മമ്മി? ഗോൾഡൻ മമ്മി, രാജാവിൻ്റെ ആയിരിക്കുമല്ലോ. ഇപ്പം കാണുന്ന മമ്മി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മമ്മിയാണ്. ഇതൊരു ഹൈ സ്റ്റാറ്റസ്, മേ ബി രാജകുടുംബത്തിൽ ഇത് അവർക്കും അറിയത്തില്ല ഈ മമ്മി ഏതാണുള്ളത്. ഒരു വുമൻ്റെ മമ്മിയാണേ പറഞ്ഞിട്ടുള്ളത്. ഏതോ ഹൈ സ്റ്റാറ്റസിലുള്ള ഒരു വുമൻ്റെ മമ്മിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറത്ത് ഈ ഇത്രയും ആഡംബരമായിട്ടുള്ള വർക്ക്. മറ്റേതിലൊന്നും ഇത്രയും ആഡംബരം ഇല്ലായിരുന്നു. ആ മമ്മിയോടൊപ്പം കിട്ടിയ സാധനങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത്. ഈജിപ്തിലുള്ള ആഭരണങ്ങളും അതുപോലെ പാത്രങ്ങളും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വുഡൻ കഫീനാണ്.
ഓ ഇതുണ്ടോ ജിംബ്രു ഒറിജിനൽ സ്കെൽട്ടനാ ഭരണികള് എന്താ സിംഹമാണോ സിംഹം പഴയ ശിലകളുള്ള റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ എഴുതിയിട്ടുണ്ട് തന്നെ പണ്ടുകാലത്ത് ഉപയോഗിക്കുന്ന ക്ലോക്കുകളുടെ കളക്ഷനാണ് ഇതെല്ലാം വർക്കിംഗ് ആണ് ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് ഇപ്പോഴും ഇരുന്ന് വർക്കിംഗ് എല്ലാം തോന്നുന്നു ഇതൊരു മെക്കാനിക്കൽ ക്ലോക്കാണ് എങ്ങനെ സമയം അറിയുന്നത് എനിക്കറിയത്തില്ല നൂറ് ഇരുന്നൂറ് മുന്നൂറും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ക്ലോക്കുകളാണ് 500 വർഷമാണ് ചെസ്സിൻ്റെ ഈ സാധനം പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് വീലിൻ്റെ പല്ലും കൊണ്ടൊക്കെയാണ് വീലിൻ്റെ പല്ലും കൊണ്ടുണ്ടാക്കിയത് പഴയ കാല വയലിൻ സിൽവർ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഓരോ സ്പൂണും പാത്രങ്ങളൊക്കെയാണ് നാല് ചുറ്റും ബുക്സാണ് ലൈബ്രറിയാണ് ബേസിക്കലി ലൈബ്രറിയാണ് തോന്നുന്നത് അത് കാണാൻ പറ്റും നാല് ചുറ്റും ബുക്സാണ് ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും ഇതാണ് ഫ്ലെക്സി ഹോൾവേസ് ഇത് റോമിൻ്റെ രണ്ടാമത്തെ സെഞ്ചുറിയില് ഒരു വലിയ വേസാണ് വേറെ അറിയില്ല
ഗ്രീക്ക് ഗോഡും ഗ്രീക്കും റോമൻ ഗോഡും ഒക്കെയാണിത്. പിന്നെ ഹിന്ദു ഗോഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യൻ ഗോഡുകളാണ്. അറിഞ്ഞൂടാട്ടോ, കണ്ടാൽ പറയാൻ തോന്നുന്ന പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ജയ്പൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്നവർ എഴുതിയിരിക്കുന്നത് ഈജിപ്ഷ്യൻ ഗോഡ്. ഇത് നമ്മുടെ 1500s ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഒരു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റു സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ നിൽക്കുന്ന കൊറിയൻ ഗാലറിയിലാണ്. ഇപ്പം ഇത് കൊറിയയിൽ കണ്ടൊരു ബുദ്ധയുടെ വിഗ്രഹമാണ്. നമുക്ക് ബാക്കി കൊറിയയുടെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ അവിടുത്തെ പാത്രങ്ങൾ, ചെമ്പങ്ങൾ, ചെമ്പ്, പിന്നെ അവിടുത്തെ ഈ ഇത് ചൈനാക്കളെയോ നമ്മുടെ ഇപ്പോഴത്തെ പ്ലേറ്റൊക്കെ ഉണ്ടാക്കി വരുന്ന സാധനങ്ങൾ, ടീ ബൗള്, പിന്നെയും അങ്ങനത്തെ കുറേ പാത്രങ്ങൾ. കൊള്ള, ഇത് വെറൈറ്റി ഉണ്ട്. മറ്റേത് പ്ലാവ് പിടിച്ചതും ചെമ്പിച്ചതും പഴയ കളാണ്. ഇതൊക്കെ 1900 ആ സമയത്തിലുള്ള സാധനങ്ങൾ. ചുമ്മാ ക്രോസിലിൻ, ക്രോസിലിൻ ജാർ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന കൊറിയൻ വീട്, ഇതിൻ്റെ ഒരു മിനിയേച്ചർ ആദ്യം കാണിക്കാം. ഇവർ കൊറിയൻ വീടാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അടിയിൽ അവർ തണുപ്പ് രാജ്യമായിട്ട് ഒരു ഹീറ്റ് ചെയ്യുന്ന സ്റ്റോൺ ഉണ്ട്, വോം സ്റ്റോൺ. അതിട്ടിട്ട് വീട് പണിയും. അതുകൊണ്ട് തണുപ്പാണെങ്കിൽ എപ്പോഴും വീട്ടിൽ ഹീറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഹീറ്റിംഗ് വേണ്ട. ഇതാണ് ഒറിജിനൽ റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊറിയൻ ഹൗസിൻ്റെ. നമ്മളിപ്പം കാണുന്നത് ചൈനീസ് സെറാമിക് ആണ്. ഇത് എത്ര വർഷങ്ങളാണ്, 1750-1907 AD ആ സമയത്ത് ഇത്ര അടിപൊളി പാത്രങ്ങളുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ. കോണിക്കൽ ബൗൾ, ഫ്ലവർ ഷേപ്പ് ഡിഷ്, കൊള്ളം കളർഫുള്ളായിട്ടുള്ള. എനിക്ക് ഡ്രാഗൺ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, എല്ലാവർക്കും അത് ഡ്രാഗൺ ഉണ്ട്. പിന്നെ ഈ ചൈനയ്ക്കകത്ത് മിക്കവാറും ഇതാണ് എല്ലാം, അവരുടെ പ്രോച്ചിലും ജാറും കപ്പും ബൗളും. ഇപ്പോഴും നമുക്ക് അവരുടെ ഓരോ പാത്രങ്ങൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യും. സെറാമിക് ഇരുന്നിട്ട് പാത്രം മേടിക്കാൻ കട കയറിയവരുണ്ട്. എല്ലാം ടൈപ്പ് കളർ പാത്രങ്ങൾ. അടിപൊളി, ഇത്രയും പഴയതാണെങ്കിലും കാണാൻ പോകുന്നുണ്ട്. ഇത് 1465 കാലഘട്ടങ്ങളെയാണ്. മറ്റേ മാത്രങ്ങളേ ഉള്ളൂ, മേടിക്കാൻ പറ്റുമോ? അടിപൊളി, ഇതെല്ലാം
1400 പാത്രങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നു. ഇത്രയും പഴക്കം ഉണ്ടായാലും ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഈ മ്യൂസിയത്തിൽ ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട്. കുഞ്ഞ് ഗ്രീൻ ടീ കുടിക്കുന്ന അവരുടെ ആൾക്കാർ ഭയങ്കര പൊക്കത്തിലേക്ക്. ഇതെല്ലാം പാത്രങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്. ഹൈ പംകിൻ പംകിൻ കോറൽ റെഡ് ഗ്ലേസ് 1500s. 1700 കൊള്ളാം. ഇത്രയും വർഷ പഴമാണേലും ഇത്രയും ഭംഗിയുണ്ട് കാണാൻ. 1700 ചലോ കാണാൻ പോകുന്നതാണ് ആഫ്രിക്കൻ ട്രീ ഓഫ് ലൈഫ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയം ഒക്കെ ഒന്ന് കറങ്ങി കണ്ടു. ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, കാരണം ഇനി കുറേ പോർഷൻസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കൊറോണയുടെ ഇതുകൊണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ജുമ്രന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മീൻസ് ജസ്റ്റ് ഒരു സയൻസ് ഹിസ്റ്ററി അതിനെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. അത് കുറച്ച് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ബി സി ഐഡിയിലൊക്കെ ഉള്ള സാധനങ്ങളും ബാക്കി സംഭവങ്ങളും നമ്മുടെ ഓരോ മനുഷ്യരിങ്ങനെ കടന്നു വന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ച സാധനങ്ങളാണ്. ശരിക്കും ഹിസ്റ്ററിയാണ്. ശരിക്കും മൊത്തം ഹിസ്റ്ററിയാണ്. ജുമ്പൂരിനെ അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ നിങ്ങളിൽ വരും. വണക്കം, ബൈ ബൈ.